ഭാഷയാണ്. മനുഷ്യർക്ക് വഴികാട്ടിയാണ്, അതിൽ യാതൊരു അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് തകഴി ശിവശങ്കരപ്പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന് പറഞ്ഞ നോവല് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ ഹിന്ദി പണ്ഡിതന്മാർ അതിൽ കമ്മ്യൂണിസം അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ നഖശിഖാന്തം എതിർത്തു. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ഈ പണ്ഡിതന്മാരെല്ലാവരും വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇതിനെ കണ്ണടച്ച് എതിർക്കുക എന്നുള്ളത് ഒരു നല്ല സ്വഭാവമല്ല, അതുകൊണ്ട് നല്ല ഭാഗം അതിൽ നിന്ന് സ്വീകരിക്കുക, ചീത്ത ഭാഗം അതിൽ നിന്ന് ഒഴിവാക്കുക. അതാണ് എന്നെ സംബന്ധിച്ചോളം ഇതിന് പറയാനുള്ളത്. അതുകൊണ്ട് നല്ല ഭാഗം എന്തെങ്കിലും അതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പരിപൂർണ ദൈവവിശ്വാസിയാണ്, ഒരു മുസൽമാനാണ്, അതുകൊണ്ടാണ് പറയുന്നത്, നല്ല ഭാഗം അതിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് പിൻപറ്റുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് അത് ഒന്ന് പറഞ്ഞോട്ട് തർക്കടില്ല എന്നുള്ളതാണ്. കമ്മ്യൂണിസത്തിലുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം, ചീത്ത കാര്യങ്ങൾ ഒഴിവാക്കാം എന്നാണ് ബഹുമാനനായ ജ്യേഷ്ഠ സഹോദരന്റെ നിർദ്ദേശം. യഥാർത്ഥത്തിൽ ഒരു ഇസം എന്ന് പറയുമ്പോൾ ആ ഇസത്തിലെ നന്മയും തിന്മയും നമ്മൾ വിലയിരുത്തൽ എങ്ങനെയാണ്? ഹിന്ദുമതം അതിലൊരുപാട് നന്മയുണ്ട്. ഹിന്ദുമതത്തിലെ നന്മ നമുക്ക് സ്വീകരിക്കാം, തിന്മ നമുക്ക് ഒഴിവാക്കാം. ക്രിസ്തുമതം അതിലൊരുപാട് നന്മയുണ്ട്, അതിലെ നന്മ നമുക്ക് സ്വീകരിക്കാം, തിന്മ നമുക്ക് ഒഴിവാക്കാം എന്ന് എന്തുകൊണ്ടാണ് ഒരു മതം എന്നുള്ള നിലക്ക് നമുക്ക് പറയാൻ കഴിയാത്തത്? എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാന ആദർശം ഈ നന്മകളെല്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആദർശം ക്രിസ്തു ദൈവമാണ് എന്ന സിദ്ധാന്തമാണ്. ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനപരമായ ആദർശം, അതിൻ്റെ അദ്വൈത വ്യാഖ്യാന പ്രകാരമുള്ള ആദർശം, ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിലും ദൈവം സ്ഥിതി ചെയ്യുന്നു എന്ന ആദർശം, അതിൻ്റെ ഫലമായിട്ടുള്ള ഒരുപാട് നന്മകൾ ചിലപ്പോൾ അവരുടെ ചെയ്തികളിൽ ഉണ്ടാകും. ആ നന്മകളെ നമുക്ക് അംഗീകരിക്കാം, പക്ഷെ അത് സ്വീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? അടിസ്ഥാന ആദർശത്തിൽ അധിഷ്ഠിതമാണത് എന്നുള്ളത് കൊണ്ട്. കമ്മ്യൂണിസത്തെ സംബന്ധിച്ചിടത്തോളം ആ കമ്മ്യൂണിസ്റ്റുകാരിൽ നന്മയുണ്ടാകാം, കമ്മ്യൂണിസ്റ്റുകാരിൽ പല തരത്തിലുള്ള ആളുകൾ ഉണ്ടാകാം, അതൊന്നും നമ്മുടെ വിഷയമല്ല. രാഷ്ട്രീയ ദർശനം എന്നുള്ള നിലക്കേ അല്ല നമ്മളിതിനെ കാണുന്നത്, മറിച്ച് ഇവിടെ ഒരു ദർശനം, ജീവിത ദർശനം എന്നുള്ള നിലക്ക് കമ്മ്യൂണിസം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തിൻ്റെ അടിത്തറ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ്. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം ആണ് അതിൻ്റെ അടിത്തറ. രണ്ടാമതായി ചരിത്രപരമായ ഭൗതികവാദമാണ്, പിന്നീട് മാർസിയൻ എക്കോണമിയാണ്, മാർസിയൻ സാമ്പത്തിക ശാസ്ത്രമാണ്. ഇത് മൂന്നും, ഈ മൂന്ന് കാലുകളിലും മൂന്ന് സ്തംഭങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് ദർശനം, ഈ മൂന്ന് സ്തംഭങ്ങളും മതവിരുദ്ധമാണ്, ഇസ്ലാം വിരുദ്ധമാണ്, ഒരു സംശയവുമില്ല. എന്തുകൊണ്ട് മതവിരുദ്ധം എന്ന് ചോദിച്ചാൽ, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം ദൈവത്തെ ലോകത്തിൽ നിന്ന് അടിച്ചിറക്കുന്നതിന് വേണ്ടിയുള്ളതാണ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം തന്നെ. അത് പരിശോധിച്ചാൽ ആർക്കും കാണാൻ കഴിയുന്ന കാര്യമാണ്. ചരിത്രപരമായ ഭൗതികവാദം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലുള്ള മനുഷ്യരുടെ മുന്നോട്ടുള്ള ഗമനത്തിലുള്ള ദൈവികമായ പങ്കിനെ നിഷേധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആദർശമാണ്. മാർസിയൻ എക്കോണമി എന്ന് പറഞ്ഞാൽ ലോകത്ത് മതം മനുഷ്യർക്ക് മുന്നിൽ വെക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്, ആ പ്രതീക്ഷയ്ക്ക് പകരം ഭൗതികമായ പ്രതീക്ഷ മനുഷ്യർക്ക് നൽകിക്കൊണ്ട് മതം മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷയിലെന്ന ആളുകളെ വഴിതെറ്റിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള അടിസ്ഥാന ദർശനമാണത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം നിശോഭകൃത്തിനെ പോലെയുള്ള വേദികളിൽ ആ വിഷയങ്ങൾ കടന്നു വരുന്നത്. അതല്ല എങ്കിൽ തീർച്ചയായും ഒരു രാഷ്ട്രീയ പാർട്ടി, ലോകത്ത് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ആ രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ നമ്മുടെ ചർച്ചകളിൽ കടന്നു വരാത്തത് അത്തരം ഒരു ജീവിത ദർശനം അവക്കില്ലാത്തത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ നന്മ എന്നുള്ളത് അടിസ്ഥാനപരമായി ഈ ഒരു ജീവിത ദർശനത്തിൽ നിൽക്കുന്നിടത്തോളം കാലം, ഈ ഒരു അടിസ്ഥാന സ്തംഭങ്ങളിൽ നിൽക്കുന്നിടത്തോളം കാലം അതിലെ നന്മ മാത്രമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. നന്മ അംഗീകരിക്കാം നമുക്ക്, പക്ഷേ ആ നന്മ മാത്രമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് വലിയ തിന്മയിലാണ് എന്നതുകൊണ്ട്. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഫഹീം ബറാമി. എനിക്ക് എൻ്റെ യുക്തിവാദിയായ ഒരു അധ്യാപകൻ ചോദിച്ച ചോദ്യമാണ്.